ദൈവത്തിന് സ്തുതി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സെപ്റ്റംബർ 1 മുതൽ 8 വരെ പരിശുദ്ധ സഭ ദൈവമാതാവിനോടുള്ള 8 നോമ്പ് ആചരണം നടത്തുകയാണല്ലോ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ചില സ്വഭാവ വിശേഷതകൾ എൻ്റെ അറിവിലുള്ളത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1 അധ്യായത്തിൽ ഈ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേൽ മറിയാമിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. അവിടെ മുതൽ മറിയാമൻ ഗബ്രിയേൽ ദൂതനുമായിട്ടുള്ള സംവാദം ആരംഭിക്കുകയാണ്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മാതാവിന് അല്ലെങ്കിൽ മറിയാമിന് ഇത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അവസാനം മച്ചി എന്ന് വിളിക്കപ്പെട്ടിരുന്ന എലിസബത്തും ഗർഭിണിയാണെന്ന വിവരം ഗബ്രിയേൽ മാലാക മറിയാമിനോട് പറയുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1:37 വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ദൂതൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മറിയാം പറയുന്നു, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. മാതാവിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രധാനമായ സ്വഭാവവിശേഷത, ദൈവത്തെ കൊണ്ട് ഒരു കാര്യവും അസാധ്യമല്ല എന്നുള്ളതായ അറിവ് ലഭിച്ചപ്പോൾ, ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് അവൾ പറഞ്ഞു. എൻ്റെയും നിങ്ങളുടെയും വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എൻ്റെ കർത്താവിന് അസാധ്യം, എൻ്റെ കർത്താവിന് ഒന്നും അസാധ്യമല്ല എന്ന് പലവട്ടം കേൾക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടും നമ്മൾ ഓരോരുത്തരും മാതാവിനെ പോലെ അവിടുത്തെ ദാസിയാകുവാനോ ദാസനാകാനോ തയ്യാറായിട്ടുണ്ടോ എന്നാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. മറിയാം അങ്ങനെ പറഞ്ഞപ്പോൾ വചനം മറിയാമിൻ്റെ ഉദരത്തിൽ ഉരുവായി എന്നുള്ളതാണ്. അതായത് ദൈവത്തെ കൊണ്ട് ഒന്നും അസാധ്യമല്ല എന്ന് ദൂതൻ അറിയിച്ചപ്പോൾ ആ ദൈവത്തിന് മുമ്പാകെ ഒരു ദാസനാകാൻ ഒരു ദാസിയാകാൻ മറിയാം തയ്യാറായപ്പോൾ യേശു ക്രിസ്തു അവളിൽ വന്നു വസിച്ചു എന്നുള്ളതാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പല കാര്യങ്ങളും നടപ്പിലാകാതെ ഇരിക്കുവാൻ കാരണം ദൈവത്തിന് മുമ്പിൽ ഒരു ദാസനാകാനോ ദാസിയാകാനോ തയ്യാറാകാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. എല്ലാവരും യജമാനനാകാൻ ആഗ്രഹിക്കുന്നവരാണ്, ആരും ദാസനാകാൻ ആഗ്രഹിക്കുന്നില്ല, ദാസിയാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ദൈവം നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിന് മുമ്പാകെ നമ്മൾ സമർപ്പിച്ചു കൊടുക്കണം, ഒരു ദാസിയെ പോലെ ഒരു ദാസനെ പോലെ നമ്മളായിത്തീരണം എന്നുള്ളതാണ് മറിയാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിശേഷത. അവൾ അവളുടെ ദൈവത്തിന് മുമ്പാകെ ഒരു ദാസിയായി സമർപ്പിച്ചു എന്നുള്ളതാണ്. ആ സമയം യേശു തമ്പുരാൻ ആ മാതാ കന്യകയെ മറിയാമിൽ വന്ന് വസിച്ചു. രണ്ടാമതായി മറിയാം എഴുന്നേറ്റ് മലനാട്ടിൽ ചെന്ന് സക്കറിയാവിൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ കണ്ടു. യേശു അവളിൽ വന്നു വസിച്ചപ്പോൾ തൻ്റെ സഹോദരിയെ കാണാൻ വേണ്ടി ബദ്ധപ്പെട്ട് അവൾ പോയി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് മറ്റുള്ളവരെ കാണാനുള്ളതായ ഒരു മനസ്സ് നമുക്കില്ല എന്നുള്ളതാണ്. സഹോദരനെ കാണാൻ, സ്വന്തം സഹോദരിയെ പോയി ഒന്ന് കാണാൻ, വളർത്തിയതായ അപ്പനെയും അമ്മയെയും ഒന്ന് പോയി കാണാൻ,
ഉള്ളതായ ഒരു മനസ്സ് നമുക്കില്ല. നമ്മുടെ ഗുരുവിനെ ഒന്ന് കാണാൻ, അവരെ ഒന്നും പോയി കാണാനുള്ളതായ ഒരു മനസ്സ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യാചിക്കുന്നതായ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു വിഷയം, നമ്മുടെ സഹോദരനെ, നമ്മുടെ ഉറ്റവരെ, ഉടയവരെ, നമ്മൾക്ക് സഹായിച്ചവരെ, ഭക്ഷണം തന്നവരെ, നമ്മളെ ആശ്വസിപ്പിച്ചവരെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ ഒക്കെ ഒന്ന് പോയി കണ്ട് അവരെ ആശ്വസിപ്പിക്കുവാനുള്ളതായ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. മാതാവിൻ്റെ ജീവിതത്തിലെ മറ്റൊരു വിശേഷതയായിരുന്നു അവൾ ഗർഭിണിയായി, മച്ചി എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന എലിസബത്ത് ഗർഭിണിയായി ആ വിവരം അറിഞ്ഞപ്പോൾ ആ വിഷമത്തിലിരിക്കുന്നതായ ആ സഹോദരിയായ എലിസബത്തിനെ പോയി കാണാനുള്ളതായ ഒരു മനസ്സ്, അതാണ് നമ്മുടെയും വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നമുക്കൊന്ന് പോയി കാണണം. പലരും പല കാരണങ്ങളാണ് പറയുന്നത്. അവന് ഇന്ന് ഇപ്പോൾ അവന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സമയം, ഇപ്പം പോയി കണ്ടാൽ അവൻ കടം ചോദിക്കും, അതുകൊണ്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഒപ്പത്തിനുള്ളവരെ കാണാനും ആണ് നമുക്ക് മനസ്സ്, അതിനാണ് നമുക്ക് ആഗ്രഹം, താല്പര്യം അതാണ്. നമ്മളിൽ നിന്ന് ചെറിയവരെ ഒന്ന് കാണാൻ പോകാൻ നമുക്ക് താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അടുത്ത വിഷയം, മറിയാം എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്ന് അവളെ കണ്ടപ്പോൾ അവൾക്ക് വന്ദനം പറഞ്ഞു എന്നുള്ളതാണ്. വിഷമത്തിലിരിക്കുന്നവരെ, ഭാരത്തിലിരിക്കുന്നവരെ കാണാൻ പോകാനുള്ളതായ ഒരു മനസ്സ്, ചെന്ന് കാണണമെന്നുള്ളതായ മനസ്സ് അവിടെ ചെന്ന് കണ്ടപ്പോൾ എലിസബത്തിന് അവൾ വന്ദനം പറഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ കൂടെയുള്ളവരെ, സഹയോഗികളെ, നമ്മുടെ സഹോദരന്മാരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ അവർക്ക് ഒരു വന്ദനം പറയുവാനുള്ളതായ ഒരു മനസ്സ് നമുക്കുണ്ടോ എന്നുള്ളതാണ്. ഗിവ് ദി റെസ്പെക്ട് ആൻഡ് ടേക്ക് ദി റെസ്പെക്ട് എന്നുള്ളതാണ്. നമ്മൾ അങ്ങോട്ട് ബഹുമാനം കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളതാണ്. ഇന്ന് നമുക്ക് അതിനുള്ള സാധ്യത ഇല്ലാത്തത്, നമ്മൾ ആരെ കാണുമ്പോഴും ഞാൻ അവനെക്കാട്ട് സീനിയറാണ്, അല്ലെങ്കിൽ ഞാനല്ലേ മൂത്തത്, അവൻ ഒരു നമസ്കാരം പറയട്ടെ എന്നുള്ളതായ ഒരു ഭാവം ആണ് നമ്മുടെ മനസ്സിലുള്ളത്. എന്നാൽ യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചതായ മറിയാം എലിസബത്തിന് അടുക്കെ ചെന്നപ്പോൾ മറിയാം എലിസബത്തിന് വന്ദനം പറഞ്ഞു. മറ്റുള്ളവരെ കാണുമ്പോൾ അവരെ ബഹുമാനിക്കുവാൻ, അവർക്ക് വന്ദനം പറയുവാനുള്ളതായ ഒരു മനസ്സ് മറിയാമിനുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും അത് തന്നെ ഉണ്ടാകണം. അവിടെ വലിപ്പമോ ചെറുപ്പമോ, വലിയവനോ ചെറിയവനെന്നോ, ധനവാനെന്നോ അല്ലെ പാവപ്പെട്ടവനെന്നോ ഒരു ഭേദവും വേണ്ട. നമുക്ക് നമ്മുടെ മറ്റുള്ളവരെ കാണുമ്പോൾ അവരെ ഒന്ന് വിഷ് ചെയ്യുവാനുള്ളതായ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അത് അമ്മയുടെ ജീവിതത്തിലെ ഒരു വിശേഷതയായിരുന്നു എന്നുള്ളതാണ്. ഇനി അവസാനമായിട്ട്, മറിയാം എലിസബത്തിൻ്റെ വീട്ടിൽ താമസിച്ച് അവളെ ശുശ്രൂഷിച്ചു എന്നുള്ളതാണ്. ശുശ്രൂഷിക്കുവാനുള്ളതായ ഒരു മനോഭാവം, അത് അമ്മയുടെ ജീവിതത്തിലെ മറ്റൊരു വിശേഷതയായിരുന്നു. യേശു തമ്പുരാൻ പറഞ്ഞത്, ഞാൻ ശുശ്രൂഷ ഏൽക്കുവാനല്ല, ശുശ്രൂഷിപ്പാനാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് കണ്ടുവരുന്നത് എല്ലാവരും നമ്മളെ ശുശ്രൂഷിക്കണം, എല്ലാവരും നമ്മളെ ബഹുമാനിക്കണം, എല്ലാവരും നമ്മളെ മാനിക്കണം, എല്ലാവരും നമ്മളെ അംഗീകരിക്കണം എന്നുള്ളതായ ഭാവമാണ് മനുഷ്യൻ്റെ മുമ്പിലുള്ളത്. എന്നാൽ മറിയാം എലിസബത്തിൻ്റെ അടുക്കൽ ചെന്ന് അവൾക്ക് വന്ദനം പറഞ്ഞ് അവിടെ താമസിച്ച് അവിടെ ശുശ്രൂഷിച്ചു എന്നുള്ളതാണ്. ഭാരപ്പെട്ടിരിക്കുന്നവരെ, കഷ്ടപ്പാടിലിരിക്കുന്നവരെ, രോഗിയായിരിക്കുന്നവരെ ഒന്ന് പോയി കണ്ട് നല്ലൊരു ആശ്വാസ വാക്ക് പറയുന്നത് തന്നെ ഒരു ശുശ്രൂഷയാ. ഒരു ഭവന നിർമ്മാണത്തിൽ ഇരിക്കുന്നവൻ്റെ വീട്ടിൽ ചെന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ചാക്ക് സിമെന്റ് മേടിക്കാനുള്ളതായ പണം കൊടുത്തിട്ട് വരുന്നതും ഒരു ശുശ്രൂഷ തന്നെയാ. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞിൻ്റെ വീട്ടിൽ ചെന്നൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ബുക്ക് മേടിക്കുവാൻ അല്പം പൈസ കൊടുത്തിട്ട് പോരുന്നതും ഒരു ശുശ്രൂഷയാ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കണ്ടുവരുന്നത് എല്ലാവരും എന്നെ ശുശ്രൂഷിക്കണം, എനിക്ക് തരണം എന്നുള്ളതായ ഭാവമാണ്. പ്രിയമുള്ളവരെ, അമ്മയുടെ മാധ്യസ്ഥതയിൽ 8 നോമ്പ് ആചരിച്ച് ഉപവാസം നടത്തി പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ അമ്മയെ പോലെ ആകാൻ വേണ്ടി നമുക്കൊന്ന് പരിശ്രമിക്കാം. ഒരിക്കലും അമ്മയുടെ സ്ഥാനത്ത് നമ്മൾ ആകുകയല്ല, എന്നാലും അമ്മയുടെ സ്വഭാവ വിശേഷതകൾ ചിലതെങ്കിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഒരു ദാസനെ പോലെ, ഒരു ദാസിയെ പോലെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവം.
യേശു നമ്മളിൽ വന്ന് വസിക്കുമ്പോൾ, യേശു നമ്മളിലായിത്തീരുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ പോയി കാണാനുള്ളതായ മനസ്സുണ്ടാകും. കണ്ടു കഴിയുമ്പോൾ ഒരു വന്ദനം പറയാനുള്ളതായ ഒരു മനസ്സുണ്ടാകും. അതിനുശേഷം അവരെ ഏതെങ്കിലും ഒരു രീതി ശുശ്രൂഷിക്കാനുള്ളതായ ഒരു മനസ്സും നമുക്കുണ്ടാകണം. ഇതിനെല്ലാം അതുണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു ദാസനെ പോലെ ദാസിയെ പോലെ ഏൽപ്പിക്കുമ്പോൾ ആ യേശുദേവം നമ്മളിൽ വസിക്കും. യേശു നമ്മളിൽ വന്നാൽ തന്നെ നമ്മുടെ ജീവിതം തന്നെ മാറി എന്നുള്ളതാണ്. ആയതുകൊണ്ട് ഈ എട്ട് നോമ്പിൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് സ്നേഹത്തോടുകൂടി പറയുവാനുള്ളതായ കാര്യം, നമ്മൾ മഹാപരിശുദ്ധന്മാരായില്ല എങ്കിലും അമ്മയെ നമ്മൾ ആദരിക്കുമ്പോൾ, അമ്മയുടെ നാമത്തിൽ ഘോരഘോര പ്രസംഗങ്ങൾ പറയുമ്പോൾ, അമ്മയെപ്പറ്റി നമ്മൾ ഒത്തിരി സംസാരിക്കുമ്പോൾ, ആ മാതാവിൻ്റെ ജീവിതത്തിലുണ്ടായ ചില വിശേഷതകളെങ്കിലും ജീവിതത്തിലേക്ക് പകർത്തുവാനിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. എട്ട് നോമ്പിൽ അമ്മയുടെ മധ്യസ്ഥം ആചരിക്കുന്ന എല്ലാവരുമേ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നതിന് സംശയമില്ല. നിങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ളതായ കുറവുകൾ എന്താ എന്നുള്ളത് നമ്മുടെ ഇടയിൽ കൂടി നടന്ന് കണ്ടെത്തിയിട്ട് യേശുവിനോട് മാധ്യസ്ഥം യാചിക്കുന്ന ഒരു യേശു മാതാവിനെയാണ് നമ്മൾ ആദരിക്കുന്നത്. കാനാവിലെ കല്യാണ വീട്ടിൽ അവൾ അവരുടെ മധ്യത്തിൽ കൂടി സഞ്ചരിച്ച് അവരുടെ കുറവ് എന്താണെന്ന് അവൾ തന്നെ തിരിച്ചറിഞ്ഞിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഇവർക്ക് വീഞ്ഞ് തീർന്നു പോയി എന്ന് പറയുന്നതായ ഒരമ്മയാണ് നമ്മൾ കാണുന്നത്. ആയതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ അമ്മ നമ്മുടെ കുറവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് യേശുവിന് മുമ്പാകെ ചെന്ന് പറയുവാനുള്ളതായ ഒരു അനുഭവം, ഒരു സാഹചര്യം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സൗഖ്യം ലഭിക്കട്ടെ, പ്രയാസത്തിലിരിക്കുന്നവർക്ക് വിടുതൽ ലഭിക്കട്ടെ, വിഷമത്തിലിരിക്കുന്നവർക്ക് സന്തോഷം ലഭിക്കട്ടെ. മഹാമാരിയായ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ തമ്പുരാനെ ഇതെല്ലാം മാറിയിട്ട് ഞങ്ങൾക്കൊരു വലിയ കൂട്ടായ്മയുടെ അനുഭവം വരും ദിവസങ്ങളിൽ തരണമേ എന്ന് നമുക്ക് അമ്മയോടും നമുക്ക് മാധ്യസ്ഥം യാചിക്കാം. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു ദാസനെ പോലെ ദാസിയെ പോലെ ഏൽപ്പിച്ചു കൊടുത്ത് യേശുവിനെ നമ്മുടെ ഉള്ളത്തിൽ സ്വീകരിച്ച് നമുക്ക് അമ്മയുടെ സ്വഭാവവിശേഷതകളിലേക്ക് പടിപടിയായിട്ട് കയറി വരാം എന്ന് ഈ സമയത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ടും അമ്മയുടെ മധ്യസ്ഥരായ യേശു നമ്പരാൻ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.